ഹായ് ഹലോ ഹായ് ഗൈസ്. അപ്പൊ നമ്മൾ നേരത്തിരിക്കുന്നത് അവിടെയാണ് കടപ്പുറത്താണ്. ഒരു വിശാലമായ ഒരു വലിയ ട്രിവാൻഡ്രത്തെ പ്രധാനപ്പെട്ടൊരു, പക്ഷെ ഇതിനൊരു പ്രത്യേകത ഉണ്ടല്ലേ. എന്താണ്? എന്താണ്? നമ്മൾ കാണിച്ചുതരാം. കാണിച്ചുതരാം. വിഷലിലേക്ക് പോ. ഗൈസ് ഗൈസ്, അപ്പൊ നമ്മൾ പറഞ്ഞ ആ സ്ഥലം ഇതാണ്. ആ പുറയിൽ കാണുന്നതാണ് നമ്മുടെ ട്രിവാൻഡ്രത്തെ ഏറ്റവും വലിയ പള്ളി. പള്ളി അതായത് ഇവിടെ ഈ പള്ളിയിൽ ഉത്സവം വരുമ്പോഴത്തേക്കും ട്രിവാൻഡ്രം മൊത്തം അന്നത്തെ ദിവസം ഉത്സവം കൊടിയേറ്റിന്റെ സ്കൂളുകൾക്കും ഓഫീസുകൾക്കും എല്ലാം ഉച്ചയ്ക്ക് ശേഷം ഗവൺമെന്റ് അവധി പ്രഖ്യാപിക്കും. അവധിയാണ്. ഒരു ട്രിവാൻഡ്രത്തെ ഏറ്റവും വലിയ പള്ളിയാണ്. 108 കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഒരു പുതിയ പള്ളിയാണ്. പുതിയ പള്ളിയാണ്. ഒരു കുഞ്ഞു പള്ളിയായിരുന്നു, അതിപ്പം പുതുക്കി വലിയൊരു പള്ളിയാക്കി. ബാക്കി നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതെ അതെ. ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ പള്ളി. പള്ളി പേരെന്താണ്? മാതൃ ദേ ദേവസ് ദേവാലയം എന്നാണ് ഇതിന്റെ കറക്റ്റായിട്ടുള്ള പേര്. പക്ഷെ വെട്ടുകാട് പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. തിരുവനന്തപുരത്തെ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും എല്ലാവർക്കും പള്ളി അറിയാം. എല്ലാരും ഇവിടെ വരണമുണ്ട് അല്ലേ. ഗൈസ്, ഇതാണ് പള്ളിയുടെ കൊടിമരം അല്ലേ. ഉത്സവത്തിന് ഉത്സവത്തിന് കൊടിയേറുന്നത് ഇവിടെയാണ്. കടലിനെ അഭിമുഖീകരിച്ച് ഒരു ഋഷിരാജന്റെ ഒരു പ്രതിമ ഏറ്റവും പള്ളിയുടെ ഏറ്റവും മുകളിലുണ്ട്. കാണാനായിട്ട് ഫുള്ള് തടിയിലൊക്കെ നിർമ്മിച്ചതാണ്. അപ്പോ നമ്മള് വിശദമായിട്ട് കാണാം. കാണിച്ചോ. ഇതാണ് പള്ളിയുടെ ആകാശം. ഫുള്ള് തടി കൊണ്ട് നിർമ്മിച്ചതാണ് പള്ളി. മേൽക്കൂര എല്ലാം ഫുള്ള് തടിയാൽ നിർമ്മിച്ചതാണ്. നല്ല ഭീമാകരമായ രണ്ട് ഫാനൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് 2.5 കിലോമീറ്റർ ദൂരത്തെ സ്ഥിതി ചെയ്യുന്ന ക്രൈസ്തവ ദേവാലയമാണ് വെട്ടുകാട് പള്ളി അഥവാ മാതൃ ദേ ദേവോസ് ദേവാലയം. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് വെട്ടുകാട്. ഭരതത്തിന്റെ 2 അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ പാദസ്പർശനത്താൽ അനുഗ്രഹീതമായ പുണ്യഭൂമിയാണ് വെട്ടുകാടെന്ന് വിശ്വസിക്കപ്പെടുന്നു. പോർച്ചുഗീസ് മിഷണറിമാരുടെ വരവിന് മുൻപ് തന്നെ വെട്ടുകാടിൽ ഒരു ജപാലയം ഉണ്ടായിരുന്നതായും ഒരു ക്രൈസ്തവ സമൂഹം അവിടെ നിലനിന്നിരുന്നതായും പാരമ്പര്യ വിശ്വാസമുണ്ട്. മാതൃദ എന്ന ഇറ്റാലിയൻ പദത്തിൻ്റെയും ദേ ദേവൂസ് എന്ന പോർച്ചുഗീസ് പദങ്ങളുടെയും സമ്മിശ്ര രൂപമായ മാതൃദ ദേവൂസ് എന്ന നാമമാണ് ദേവാലയത്തിന് നൽകിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ അമ്മ എന്നാണ് ഈ പദങ്ങളുടെ അർത്ഥം. കന്യാമറിയത്തിൻ്റെ നാമത്തിലാണ് ഇവിടുത്തെ ദേവാലയം സ്ഥാപിതമായിരിക്കുന്നത്. വെട്ടുകാട് പള്ളി തിരുവനന്തപുരത്ത് നിന്ന് 7 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. വെട്ടുകാട് തീരദേശ ഗ്രാമത്തിലാണ് ഈ പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. സുവിശേഷം പ്രചരിപ്പിക്കാൻ ഇന്ത്യയിലത്തെ ജെസ്യൂട്ട് മിഷണറിമാരായിരുന്ന സെന്റ് ഫ്രാൻസിസ് സേവ്യർ സ്ഥാപിച്ചതാണ് ഈ പള്ളി എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന മഹത്തായ ചടങ്ങാണ് ക്രിസ്തുരാജന്റെ പെരുന്നാൾ എന്ന് വിളിക്കപ്പെടുന്ന പള്ളിയുടെ വാർഷികോത്സവം. 10 ദിവസത്തെ പെരുന്നാൾ നവംബർ മാസത്തിലെ 3ാമത്തെ ഞായറാഴ്ചയാണ്. പ്രത്യേക പ്രാർത്ഥനകളും വർണ്ണാഭമായ ഘോഷയാത്രയും ആഘോഷങ്ങളുടെ പ്രത്യേകതകളാണ്. ഇതിൽ പ്രധാന ദിവസത്തിന്റെ തലേന്ന് ക്രിസ്തുരാജന്റെ പ്രതിമ ഘോഷയാത്രയെ പുറത്തെടുക്കുന്നു. വർണ്ണാഭമായ ഘോഷയാത്ര ആദ്യം കണ്ണന്തുറ പള്ളിയിലേക്കും അവിടെ നിന്ന് കൊച്ചുവേളി പള്ളിയിലേക്കും കൊണ്ടുപോകും. കൊച്ചുവേളി പള്ളിയിൽ നിന്ന് ഘോഷയാത്ര മാതൃ ദേ ദേവസ് പള്ളിയിലേക്ക് മടങ്ങും. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന കുർബാനയോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. ഇവിടെ വന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരു ബ്ലെസ്സിങ് ആണ് അല്ലേ. ഒരു സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ മനസ്സിൽ. ഇപ്പോ എന്തോ പറയാ, എത്രയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ അലട്ടുന്ന പല പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവിടെ വന്നാൽ ഈ പള്ളിക്കകത്ത് കുറച്ച് സമയം ഇരുന്നാൽ നമുക്ക് ഭയങ്കര ഒരു സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം. എല്ലാ പ്രശ്നങ്ങളും തീർന്ന പോലെ, അതായത് അങ്ങനത്തെ ഒരു വല്ലാത്തൊരു വൈബാണ്. ദേവാലയത്തിൽ ചെന്നാൽ സാമൂഹ്യ
പള്ളിയിൽ ഇപ്പൊ ആരാധന തുടങ്ങി, ആരാധന അടക്കുകയാണ്. പിന്നെ ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്, അതേ മാല വാങ്ങാനും ഹാരവും മാല അങ്ങനെയുള്ള പല സാധനം വാങ്ങാനായിട്ടൊക്കെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. ഇതാണ് പള്ളിയുടെ കറക്റ്റ് അല്ലേ, ആരാധന തുടങ്ങി, ആരാധന നടക്കുകയാണ്. സൗണ്ട് കേക്കാം. ആ അതെ, ഇവിടെ പാർക്കിനൊക്കെ നല്ല ഫെസിലിറ്റീസ് ഉണ്ടല്ലേ രാജ, ഒരുപാട് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യും. ഇവിടെ ചായ കുടിക്കാനായിട്ട് നല്ലൊരു ചായ പീടികയൊക്കെ ഉണ്ട്. ചായ പീടിക അടിപൊളി. ഒരുപാട് ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ് അല്ലേ. പിന്നെ ഇതൊരു ചെറിയ ബീച്ച് കൂടിയാണ് അല്ലേ. ആ വെട്ടാട് പള്ളിയുടെ ബാക്കിൽ നല്ല അടിപൊളി ഒരു ബീച്ചാണ് കാണിച്ചോലെ. ഐസ്ക്രീം കുടിക്കാനും ഒക്കെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. ഇഷ്ടം പോപ്കോണും പോപ്കോണും കഴിക്കാനും. ഈ പള്ളിയുടെ ഇവിടെ പോപ്കോണ് സെയിൽ ചെയ്യുന്നത് മറ്റേ ഇവരാണ്, ആര് ഈ സംസാര ശേഷി ഇല്ലാത്ത അങ്ങനെയുള്ളവരൊക്കെ. അവരാണ് പോപ്കോൺ സെയിൽ ചെയ്യുന്നത്. ഒരുപാട് കടകളുണ്ട് കേട്ടോ. അമ്പതാ രണ്ട് കരിക്ക്. നീ ഏതായാലും കുടിക്കൂല്ലേ. ഓ നമുക്ക് ഐസ്ക്രീം കുടിക്കാല്ലേ. കരിക്ക് വാങ്ങിക്കാം. ഗ്രീസ് എങ്ങനെ നമ്മളിതാ ഐസ്ക്രീം വാങ്ങിച്ചതാ കുടിക്കാൻ പോകും. ബ്ലൂബെറി ബ്ലൂബെറി ഐസ്ക്രീം ഇവിടെ ഇഷ്ടംപോലെ ബോട്ട കിടപ്പുണ്ട് ഇവിടെ അല്ലേ. വൈകിട്ട് രാത്രി മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ സീ ഫുഡ് കിട്ടുന്ന നല്ലൊരു കടയൊക്കെ ഉണ്ട്, കടലോരം അടിപൊളി നല്ല ഫുഡാണ്. നമ്മൾ കഴിച്ചിട്ടുണ്ട് മീനും നല്ല അടിപൊളി ഫുഡൊക്കെ കിട്ടും. അപ്പൊ നമ്മൾ കഴിച്ചോണ്ട് നമ്മളിവിടെ യാത്ര പറയുകയാണല്ലേ. അതെ, വെട്ടാട് പള്ളിയൊക്കെ കണ്ട് കഴിഞ്ഞിറങ്ങി. നല്ലൊരു ബീച്ച് ഏരിയയും കൂടെയാണ് ഇവിടെ. ഒരു ബ്ലെസ്സിങ് ആയിട്ട് കിട്ടുന്ന ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മള് ഫ്രൈഡേസിലൊക്കെ ചില ദിവസങ്ങളിലൊക്കെ വരും, നല്ല വൈകുന്നേരങ്ങളൊക്കെ വരുമ്പോഴത്തേ വല്ലാത്തൊരു വൈബ്. ഈ പള്ളിയായിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യം എന്തോ ഉണ്ട്, ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. മുന്നിലിരിക്കുന്ന പ്രതിമ ഭാഗത്തിന്റെ അത് ബന്ധപ്പെട്ട് കടലിൽ എന്തോ ബന്ധപ്പെട്ട് എന്തോ കേട്ടിട്ടുണ്ട്, കറക്റ്റാണെന്ന് അറിയില്ല. അത് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉള്ളൊരു പള്ളിയാണ്. ആദ്യം കുഞ്ഞൊരു പള്ളിയായിരുന്നു പണ്ട്, വർഷങ്ങൾക്കുമ്പ് ഒരു കുഞ്ഞു പള്ളിയായിരുന്നു. പിന്നീടാണ് വലിയ പള്ളിയാക്കി ഇത്ര വലിയ പള്ളിയാക്കിയത്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. നമ്മള് ഇപ്പൊ നല്ല വെയിലുണ്ട്, നല്ല വെയിലൊക്കെ താരി. നല്ല ഏറ്റവും കൂടുതൽ വരുന്ന ഒരു വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഞങ്ങൾക്ക് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്, അനുഗ്രഹീതമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോയുടെ. നമ്മുടെ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയൊരു പള്ളി നമ്മളത് എക്സ്പ്ലോർ ചെയ്യാൻ വന്നു അല്ലേ. നിങ്ങളെന്ന് കാണിക്കാന്ന് വിചാരിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ. ടൂറിസ്റ്റ് പ്ലേസ് കൂടെയാണ്. ടൂർ വരുന്നവരൊക്കെ മിക്കവരും ഇവിടെ കയറാറുണ്ട്. നമ്മൾ ഇവിടുന്ന് പുറത്ത് എവിടെയെങ്കിലും ടൂർ പോകുമ്പോഴും നമ്മൾ പള്ളിയിൽ പോയിട്ടാണ് പോകുന്നത്. നമ്മുടെ മൈതിരി അച്ചിടുകയാണ് പോകുന്നത്. അപ്പോ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അല്ലേ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.